വരച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ. കേരള ലളിതകലാ അക്കാദമിയുടെ നൂതന സംവിധാനങ്ങളോട് കൂടിയ ആർട്ട് ഗ്യാലറി ഡിസി കിഴക്കേ മുറിയുടെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് ഈ ആർട്ട് ഗ്യാലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ലോഗോസ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മനോരമ ജില്ലാശുപത്രിക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നത് എറണാകുളം ദർബാർ ഹാളിൻ്റെ ആ ഒരു നൂതന സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കാവുന്ന രീതിയിലുള്ള ആർട്ട് ഗ്യാലറിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 30 ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ ആർട്ട് ഗ്യാലറി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഗ്യാലറി ഇൻസ്റ്റലേഷനുകൾ, കോൺഫറൻസ് കോളിന് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു നൂതന ആർട്ട് ഗ്യാലറിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ലളിതകലാ സാഹിത്യ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിലാണ്. നമ്മുടെ ഡി സി ബുക്സിന്റെ ഇവിടുത്തെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. അപ്പൊ അവിടെ 40-ഓളം ശില്പങ്ങളുടെ പ്രദർശനം ഈ നവംബർ 27 വരെ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കുറച്ച് കലാപരമായ ആർട്ടും എല്ലാം നമുക്കിവിടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് ആ കാഴ്ചയിലേക്ക്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന തടിയിൽ പോറി കൊത്തിയെടുത്തിരിക്കുന്ന ആ ചിത്രങ്ങളാണ്. അത് വൈവിധ്യമാർന്ന ഒരു ഭാഷാ സംസ്കാരത്തെ വിളിച്ചുണർത്തുന്ന ചിത്രങ്ങൾ. നല്ല ഭംഗിയുണ്ട് അതെല്ലാം കാണുവാനായിട്ട് തന്നെ. ഇത് കേരളത്തിലെ മുഴുവൻ ഭാഷാ അതിർവരമ്പുകളില്ലാത്ത ഒരു ചിത്രമാണ്. അപ്പൊ ഇത് കൊത്തിവെച്ചിരിക്കുന്ന ഒരു തടിയിലാണ്. ഈ ചെറിയ ടൂൾസൊക്കെ കൊണ്ടുവന്ന് കൊത്തി പോറിയൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന ആർട്ടാണ്. അത് പല ജാതി മത ഭേദമന്യേ എല്ലാ ഒരു ചിത്രങ്ങളും ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് ആ ആർട്ടിന്റെ പ്രത്യേകത. അപ്പൊ ഇതുണ്ട്, ഈ തടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല എന്തോ തടിയാണ്, എനിക്കറിയില്ല എന്റെ കറക്റ്റ് ഏത് വുഡാണെന്നുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ അവരെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാണാം, നല്ല പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ആ ഒരു പിക്ചറിലൂടെ മനസ്സിലാകുന്ന രീതിയിൽ അവര് ക്ലിയർ ആയിട്ട് ആ സംഭവം കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചർ കണ്ടോ, ഇത് നമുക്ക് വളരെ ഒരു ആകർഷണം തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു, വളരെ ഗ്രാമീണ ഭംഗിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു പ്രകൃതി ഭംഗി ഫുള്ളി കാക്കയും പക്ഷികളും എല്ലാം പറക്കുന്ന രീതിയിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ഭീകരത്വം, ആ സിഗരറ്റ് വലിക്കുന്നതിന്റെ അല്ല പുക വലിക്കുന്നതിന്റെ ഭീകരത്വം എങ്ങനെയാണ് പ്രകൃതിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ദൂഷ്യമാകുന്നത്, ആ രീതിയിൽ ആ കലാകാരൻ അത് വരച്ചു വെച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രം കേട്ടോ, ഇത് വലയിൽ കുടുങ്ങിയ ഒരു മത്സ്യത്തിന്റെ ചിത്രമാണ്. ഇതിനെ ക്യാച്ച് ചെയ്യുന്ന ആ ഒരു വലക്കാരന്റെ ഒരു പിക്ചറാണ്. പക്ഷെ ഇത് മത്സ്യത്തിന്റെ വായിൽ കുടുങ്ങി അതിന്റെ ചോര വാർന്നു പോകുന്ന ഒരു ചിത്രം. ഇത് നമ്മുടെ ഒരു ജീവിതത്തെ പ്രതിദാനം ചെയ്യുന്ന പിക്ചറാണ്. ഓരോ ശില്പങ്ങളും അവയ്ക്ക് പറയാൻ ഒരുപാടുണ്ട്. കാരണം അതേപോലെ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന ഇതൊരു തടിയിൽ തീർത്തു വെച്ചിരിക്കുന്ന ശില്പമാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എങ്കിലും അത് ആ ഒരു ശില്പത്തിന്റെ ഭംഗി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഓരോ ആർട്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഡിജിറ്റലായിട്ട് ഇന്ന് കണ്ണിന് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആകർഷണമായ രീതിയിൽ തന്നെ എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ശില്പങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന 40-ഓളം ശില്പ കലകളും അതേപോലെ ആർട്ടും എല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ 2 റൂമുണ്ട്. അതേപോലെ തന്നെ അകത്ത് 3 2 റൂം. അപ്പൊ അങ്ങനെ 3 റൂമില് ഇതേപോലെ ചിത്രങ്ങളും
ശില്പങ്ങളും എല്ലാം കൂടെ ഇതുണ്ട്, ഒരു പിക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാണ് ഫുള്ള് എല്ലാ മൂന്ന് റൂമിലും. അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ നല്ല രീതിയിൽ തന്നെയാണ്, അറേഞ്ച്മെന്റ് കൊള്ളാം. ഈ കൂട് കണ്ടത് ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകതയാണ്. ഇതൊരു കണ്ണ് ഈ കൂടിന്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ കൃഷ്ണമണി, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പൊഴിഞ്ഞ് താഴെ വീഴുന്ന ആ ഒരു പിക്ചർ ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു കണ്ണിന്റെ വില, ഇത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാകുകയില്ല. അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഒരു കൂട്ടിലിട്ട ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിരമ്പുഴയിലെ മീൻകുളമാണോ ആണെന്ന് തോന്നുന്നു എനിക്ക്. ആ ഒരു രീതിയിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ്. അപ്പം ഇത് കറക്റ്റ് അത് തന്നെ. ഇനി ആണോ എന്നറിയത്തില്ല, എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പിക്ചർ വളരെ അർത്ഥവത്തായ ഒരു ചിത്രം തന്നെയാണ്. ആർട്ട് അതിൻ്റെ സമ്പുഷ്ടമായ രീതിയിൽ ഓരോ കലാകാരന്മാരും വിവരിച്ചു തരുന്നത് അത് കുറച്ച് അറിയാവുന്ന ആളുകൾക്ക് പെട്ടെന്ന് കത്തും ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതേപോലെ ഭംഗിയാർന്ന ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പ്രദർശനത്തിന്. ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിയുടെ ചിത്രം മുതൽ ഓരോ മനുഷ്യരെയും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വരകളും ആർട്ടുകളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ തെല്ലും വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഓരോ ആർട്ടിൻ്റെയും അർത്ഥങ്ങൾ. മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയും ജീവജാലങ്ങളും, നരാധമന്മാരുടെ നരനായാട്ട്, കലയും കലയ്ക്കു വേണ്ട പ്രോത്സാഹനവും, അങ്ങനെ തുടങ്ങി ജീവിതത്തെ മുഴുനീളം യാഥാർത്ഥ്യമാക്കുന്ന എത്രയോ ചിത്രങ്ങൾ. പാസ്പോർട്ട് തുടങ്ങി മാസ്ക്, ഭക്ഷണം, വാഹനമൊക്കെയായി ജീവിതത്തിന്റെ അസ്വാഭാവിക സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഓരോ കാഴ്ചകളും കണ്ട് സന്തോഷത്തോടെ ഇവിടെ നിന്നും മടങ്ങാം. എല്ലാ ചിത്രങ്ങളും വളരെ അർത്ഥവത്തായ ചിത്രങ്ങളാണ്. ഇത് ഈ കലാകാരന്മാരുടെ ഈ ചിത്രങ്ങൾ വളരെ മൂല്യമുള്ള ചിത്രങ്ങളാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് വന്ന് കാണാം. നവംബർ 27 വരെയാണ് ഇതിൻ്റെ പ്രദർശനം. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി.